ദൈവനാമത്തിന് മഹത്വം. ഹല്ലേലൂയ്യ സ്തോത്രം. 139 സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് വെളിയിലേക്ക് നീ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, മുഴുവനും അറിയാതൊരു വാക്കു എൻ്റെ നാമന്മേലില്ല. നീ മുൻപും മുൻപും എന്നെ അടുത്ത് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതിനെ ഗ്രഹിച്ചുകൂടാതെ ഉന്നതമാകുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ ഇവിടേക്ക് പോകും. തിരുസന്നിധി വിട്ട് ഞാൻ ഇവിടേക്ക് ഓടും. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്. പാതാളത്തിനെ കിടക്ക് വെച്ചാൽ നീ അവിടെയും ഉണ്ട്. വിഷത്തിൻ്റെ ഇറ ധരിച്ച് സമസ്തത്തിൻ്റെ അത്തി എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടയെ മൂടിക്കളയൊക്കെ വിളിച്ചാൽ ഇരുട്ടും രാത്രിയായി തീരട്ടെയെന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പാൽ പോലെ പ്രകാശിക്കും. ഇരുട്ടും വെളിച്ചവും നിനക്കൊരുപോലെ തന്നെ. നീ അല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉയരത്തിൽ നീ എന്നെ വിളഞ്ഞു. ഭയങ്കരമതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാണെന്നും അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം പറയുന്നു. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗം നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടങ്ങൾ പോലും നിനക്ക് മറവായിരുന്നില്ല. ഞാൻ ഭിന്നാകാരമായപ്പോൾ നിന്റെ കണ്ണനെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നില്ലാതെ പോയപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി അവളെയാകത്തോയും. എത്ര വലുത് അവ എണ്ണിയാൽ മണലിൽ അധികം. ഞാൻ വരുമ്പോൾ ഞാൻ നിന്റെ അടുക്കരിക്കും. നീ ദുഷ്ടനെ അനുഗ്രഹിച്ചുവെങ്കിൽ കൊള്ളായിരുന്നു. രക്തപാതകന്മാരെ എന്നെ വിട്ടുപോവുകയും ദോഷമായി അവർ നിന്നെ കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ നിന്നാ മുറിയെടുക്കുന്നു. യഹോവേ, നിന്നെ ഭയക്കുന്നതിനെ ഞാൻ ഭയക്കേണ്ടതല്ലോ. നിന്നോട് വെറുക്കുന്നതിനെ ഞാൻ വെറുക്കേണ്ടതല്ലോ. വിസ്തരത്തിലുള്ള മാർഗം ഇനി ഉണ്ടോ എന്ന് നോക്കി ശ്വാശ്വത മാർഗത്തിൽ തന്നെ നടത്തണമേ. ആമേൻ.